മിൻ ബുക്കായി അസ്രായേൽ. അന്ന് ലോകത്തൊരാൾ ജീവിക്കും ആ ജീവനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അസ്രായേലിന്റെ കരച്ചിൽ കേട്ട് അയാൾ ബോധം കിടുമായിരുന്നു. അങ്ങനെ കാര്യം ആര് പറ ആര്? ഇസ്രായേൽ. അപ്പോൾ ഹയ്യായ അസ്രായേലുമില്ല, ആരുമില്ല, ആരെയുള്ളൂ? അല്ലാഹുവേയുള്ളൂ. അവനാണ്, അവനാണ് അല്ലാഹു. അവനെയാണ് അഭയം തേടേണ്ടത്, അവൻ്റെ കയ്യിൽ നിന്നാണ് ഒക്കെ വരേണ്ടത്. വേറെ ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിൻ്റെ പിന്നാലെ നാളെയാണ് 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 മഹേശ്വരയാണ്. മനസ്സിലായില്ല? അമ്പ്യാക്കൾ ഒന്നേക്കാൽ ലക്ഷം അമ്പ്യാക്കൾ നാളെയാണ് 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 പറഞ്ഞത് 40 ലക്ഷം കാറുന്നല്ല അതിൻ്റെ മാന. ആ മഹേശ്വരയാണ് അനല്ല ഹാഷിറു, ഞാൻ ഹാഷിറാണ്. അയ്യോഷറുന്നാസ് അല അക്കഡമയ്യ, എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് മഹേശ്വരം നടക്കുകയെന്ന് പുണ്യ റസൂൽ. അങ്ങനെയാണ് ഞാൻ പോയ അവിടെ മാശ്രയിക്കുന്ന സമയമായിരുന്നു പുണ്യ റസൂൽ. അതുകൊണ്ട് പിന്നെ ഇവിടെ ഹയ്യ ഇസ്രായേൽ പോലും എന്റെ ആട്ടിമകൾക്ക് മരണത്തിന്റെ വേദന അനുഭവിപ്പിച്ചത് നിങ്ങളല്ലോ. അതുകൊണ്ട് മരണത്തിന്റെ വേദന നിങ്ങളും ഒന്ന് അനുഭവിച്ചോളൂ. സ്വർഗത്തിന്റെയും നരകത്തിന്റെ ഇടയിൽ സ്ഥലമുണ്ട്, അവിടെ പോയി നിന്നോളൂ. എന്നിട്ട് ഒറ്റക്ക് മരിച്ചോളൂ എന്ന് സയ്യിദുന അസ്രായീൽ അലൈഹിസ്സലാത്തിനോട് റബ്ബ് പറയും. ഫയബുക്കി, പൊട്ടിയുടെ കാര്യം സ്വന്തം മരണത്തെ പറ്റി കേൾക്കുമ്പോൾ സയ്യിദുന അസ്രായീൽ ഉറക്കപ്പറ. സയ്യിദുന അസ്രായീൽ, അപ്പൊ മരണമില്ലാത്ത ഒരാളേ ഉള്ളൂ, അതാരാണ്? അവനാണ് അവനാ ഉറക്കപ്പറ. അവനാണ് അവനാ അല്ലാഹു, അവനാണ് അവനാണ് അല്ലാഹു. അള്ളഹാനെ പറ്റി പഠിക്കലാണ് ആയത്തുൽ കുർസി. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നാഫിഅ ഇൽമ് നൽകട്ടെ. നേരത്തെ നാളെ നേരത്തെ വന്നിട്ട് കോമ്പൗണ്ടിലാണ്ട് കയറിയിരുന്നാൽ, നാളെ നേരത്തെ വന്നിരുന്നാൽ നേരത്തെ വിജ്ഞാനം പറഞ്ഞുതരും. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. നാളെ അങ്ങോട്ട് നേരത്തെ വന്നിരുന്നാൽ റബ്ബിൻ്റെ തൗഫീക്കിനാൽ മഹാവിജ്ഞാനത്തിൻ്റെ ഒഴുകുന്ന രഹസ്യപ്പൂട്ടുകൾ പറഞ്ഞുതരും. ഓർ പോരുതിട്ടാ, പോകരുത്, ദുആ ചെയ്യാതെ പോകരുത് എല്ലാവരും. ഞാൻ 10 വരി റാഹത്തിൽ ഒരു 10 വരി ബുർദ ചൊല്ലിത്തരാം. ആ ബുർദ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലിയിട്ട് നമ്മളെ എല്ലാ പ്രയാസങ്ങളും തീരണം. നമുക്ക് അള്ളാഹുനോട് ദുആക്കും ചെയ്യാം. ദുആ ചെയ്യാതെ പോകരുത്. ഇത്രയേറെ അള്ളാഹിനെ പറ്റി പറഞ്ഞ ഒരു ഗ്രൗണ്ടിൽ ഇജാബത്ത് ഉണ്ടാകും ഈ രാത്രി. പഠിച്ചോണ്ട് സ്വീകരിക്കട്ടെ. لله جاه كابي اذا الكريم تاجل لباسم منتقم مولاي حبيبك خير للخلق كلهم فان من جودك دنيا بغلتها ومن علومك علم اللوح والقلم مولاي لم دائما نبادا على حبيبك خير يا نفس لا تقنطي من زلة علمات إن الكبائر في غفرانك غفراني كلمامي مولايا لعل رحمة ربي حين يقسموها تغطي على حسابي الصياني في القسام مولايا صلي واسا واجعل رجاء غير منعكس لديك واجعل عيسى بغير منخرم لا يصلي واسا والطف بعبدك في الدارين إن له صبرا متى تدعوه الأهوال ينهزم مول لا يصلي واسا كلهم وغدا للصحب صلاة منك دائمات على النبي بمنهل ومنسجم مول
للخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرام مولاي. للخلق كلهم ما رن حتى عذابا تلباني ريه صابا وأطرب العيسى للعيس بالنغام مولاي. ثم عن نبي بكر وعن عمار وعن علي وعن عثمان ذي الكرام مولاي. سعد سعيد زبير طلحة وابي عبيدة وابن عوف عشر الكرام مولاي. صل وسلم يا ربي بالمصطفى بلغ مقاصدنا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرام. يا ربي بالمصطفى قصيدنا اغفر لنا ما مضى يا واسع الكرام. يا ربي بالمصطفى مقاصدنا اغفر لنا ما مضى يا واسع الكرام مولاي. الله بسم الله الرحمن الرحيم آمين الحمد لله رب العالمين. الله ഈ രാത്രി മുഴുവൻ നിന്റെ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യം ഞങ്ങൾ പറഞ്ഞു നീ കബൂലാക്കണമേ റബ്ബേ. നിന്റെ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യം നീ കബൂലാക്കണമേ റബ്ബേ. നിന്റെ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യം ഞങ്ങൾ പറഞ്ഞു നീ സ്വീകരിക്കണമേ പഠിച്ചു. അതുകൊണ്ട് ഞങ്ങളെ കൽബിനെ നീ വെളിച്ചം തരണമേ റബ്ബേ. ഞങ്ങളെ കൽബിനെ നീ വെളിച്ചം തരണമേ റബ്ബേ. കൽബിനെ നീ വെളിച്ചം തരണമേ റബ്ബേ. ഞങ്ങളെ കൽബിനെ നീ ശുദ്ധീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസിയെ പരിവാക്കിയാൽ അയാൾക്ക് കൽബ് ശാക്കിരീനും ലിസാനുൽ ദാക്കിരീനും സവാബുൻ നബിയീനും അമൽ സിദ്ദീഖീനും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഈ കുറഞ്ഞ ജീവിതത്തിനിടയിൽ കൂടുതലൊന്നും പണിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നീ ഞങ്ങൾക്ക് വർദ്ധിച്ച കൂലി തരണമേ റബ്ബേ. ഇനിയുള്ള ആയുസ് നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ തോഫിയൊക്കെ ചെയ്യണമേ. നിന്നെ പറ്റി ചിന്തിക്കുന്ന മനസ്സ് തരണമേ റബ്ബേ. അറ്റല്ലാത്ത സൗന്ദര്യം നിന്നെ പറ്റി പഠിക്കില്ല. നിന്റെ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യം ഈ ലോകത്തൊന്നും ഇല്ല. ഈ ഒരു ബോധം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. മുഹമ്മദ് എന്ന മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിസ്തുല്യനായ കാര്യം ഇന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ റബ്ബേ. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒരു തൗഹീദി സമൂഹത്തിന് അടിത്തറ ലോകത്തെ ജനവിഭാഗങ്ങളിൽ നിന്നും പ്രവാചകരിൽ നിന്ന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തനാക്കിയത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന തൗഹീദിൻ്റെ അടിത്തറയിട്ടത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പ്രവാചകനും കഴിഞ്ഞിട്ടില്ല. അതാണ് മുഹമ്മദ് നബി ചെയ്തത്. അവിടെയും സൗന്ദര്യം തൗഹീദിനാണ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റബ്ബേ. ആ ഒരു തൗഹീദിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവസാന ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ഈ ഗ്രൗണ്ടിലുള്ള എല്ലാവർക്കും തൗഫീഖ് തരണം പ്രശ്നം. ഈ ഗ്രൗണ്ടിലും ഈ ഗ്രൗണ്ടിന് പുറത്തും എല്ലാവരും പ്രശ്നനെ ഒന്നിനും വന്നതല്ല, ഒരു പാർട്ടിക്ക് കരുതി വന്നതല്ല, ഒരു വിഭാഗത്തിന് വന്നതല്ല. ഈ ഇരിക്കുന്ന സദസ്സിൽ വിവിധ വിഭാഗങ്ങളുണ്ട് എന്ന ബോധമുള്ളവനാണ് ഈ റഹ്മത്തുള്ള. ഇതിൽ പലരുമുണ്ട്. ഇവരൊക്കെ വന്നത് ബഹുമാനപ്പെട്ട കലാമിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാഹുവേ നിന്റെ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യമാണ് ഈ രാത്രി ഞങ്ങൾ അതിൻ്റെ അല്പം പറഞ്ഞത്. അതിനപ്പുറം അല്ലാഹുവേ അപ്പുറമൊന്നും വിവരമില്ലാത്ത വിവരദോഷികളാണ് ഞങ്ങൾ. അല്ലാഹുവേ നീ നിന്റെ വഹ്ദാനിയത്തിൽ നിന്ന് പഠിക്കാൻ ഇനിയും തോഫിയൊക്കെ ചെയ്യണമേ റബ്ബേ. അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവസാന മരണ ദിവസം ചെയ്യണമേ.
നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ റബ്ബേ, നീ ഞങ്ങളെ സഹായിക്കണമേ പ്രശ്നം. അല്ലാഹുവേ, ആ ദിവസം നിൻ്റെ മലായിക്കത്തുർ റഹ്മത്തിൻ്റെ സന്തോഷവും അവരുടെ എല്ലാവരെയും സന്തോഷം അറിയിപ്പിക്കലും ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. ഇബ്ലീസിനെ തൊട്ട് ആ മരണ നേരത്തിൽ ഞങ്ങളെ കാക്കണമേ അല്ലാഹ്. നിന്റെ വഹ്ദാനിയത്തിന്റെ വഴല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞത്, നിന്റെ വഹ്ദാനിയത്തിന്റെ പൊലിമയിലല്ലേ ഞങ്ങൾ അഭിമാനിച്ചു. ഇബ്ലീസിനെ, വഹ്ദാനിയത്തിന്റെ ശത്രുവായ ഇബ്ലീസിനെ ആട്ടി ഓടിക്കുന്ന ഞങ്ങൾക്ക് ആ നേരത്ത് നീ തൗഫീഖ് ചെയ്യണമേ. നീ ആട്ടി ഓടിച്ചു തരണമേ റബ്ബേ. അവനെ തൊട്ട് ഞങ്ങൾക്കൊരു കരുത്തുമില്ല. അവനെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. ആയത്തുൽ കുർസി പതിവാക്കിയാൽ പിന്നെ സ്വർഗപ്രവേശത്തിന് മരണം മാത്രമേ തടസ്സമുള്ളൂ എന്ന് ഞങ്ങൾ ഹദീസ് ഞങ്ങൾ ബയാൻ ചെയ്തല്ലോ. അല്ലാഹുവേ, അല്ലാഹ് അല്ലാഹ് അല്ലാഹുവേ, ആ സൗന്ദര്യത്തിന്റെ അണമുറിയാത്ത പ്രവാഹം നൽകണമേ റബ്ബേ. ഖബറിൽ നീ ഞങ്ങൾക്ക് ഈ മൂന്ന് ഭാഗ്യവും നൽകണമേ റബ്ബേ. ഖബർ ഞങ്ങൾക്ക് അറ്റല്ലാത്ത സൗന്ദര്യത്തിന്റെ ലോകമാക്കണമേ റബ്ബേ. മഹാലോകത്തിലേക്ക് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അവിടെ ചിരിച്ചും ഉല്ലസിച്ചും കൂടാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഇജ്അലു ഖിബല റഅ്സിഹി നാഫിദതൻ നാഫിദതൻ ഇലാ മഖഅദിഹി മിനൽ ജന്ന ഫയറാ മഖഅദഹു മിനൽ ജന്നതി ഉദുവൻ വഅശിയൻ എന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദിന്റെ മേൽ മരിച്ച ആളുകൾക്ക് അവരുടെ തലയുടെ ഭാഗത്ത് അല്ലാഹു ഒരു ജനവാതിൽ തുറന്നു കൊടുക്കും. ആ ജനവാതിലൂടെ യദ്ഖുലു ഫീഹാ നസീം ഫിർദൗസിന്റെ പരിമളം ആ ഖബറിലേക്ക് കേറിക്കൊണ്ടിരിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അറബി മണ്ണിൽ കിടക്കുന്ന തൗഫീഖ്.